ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വാൻജോ കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങും അതുപോലെ തന്നെ ഡെക്കറേഷനുമായിട്ടാണ്. ഞാനിന്ന് തയ്യാറാക്കുന്നത് വൈറ്റ് വാൻജോ കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ അരക്കപ്പ് വിപ്പിംഗ് ക്രീമുമാണ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. ഇതുപോലെ ഡബിൾ ബോയിലിംഗ് ചെയ്ത് ഒന്ന് അരിച്ചെടുക്കുക. ആദ്യം തന്നെ ഒരു ബേസിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിലായി വൈറ്റ് സ്പഞ്ച് വെക്കുക. ശേഷം ഇതുപോലെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തെടുക്കുക. പിന്നെ പൈപ്പിംഗ് കവറിൽ ഇതുപോലെ ക്രീമാക്കി അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇത് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഞാൻ ഒരു 1 kg കേക്കാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു 8 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ഈ സ്പഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ സ്പഞ്ചിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. എല്ലാ ലെയറും ഇതുപോലെ ചെയ്തെടുക്കുക. ഇതുപോലെ പൈപ്പിംഗ് കവറിലാക്കി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ എളുപ്പത്തിൽ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ഇതുപോലെ മുകൾ ഭാഗത്തും ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു ഐസി നൈഫ് യൂസ് ചെയ്ത് ഇതുപോലെ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുത്താൽ മതി. സൈഡിൽ ഫിനിഷിംഗ് ചെയ്തതിന് ശേഷം മുകളിലും ഇതുപോലെ തന്നെ നൈഫ് ഉപയോഗിച്ച് ഫിനിഷിംഗ് ചെയ്തെടുക്കുക. സൈഡ് ഇതുപോലെ ഫിനിഷിംഗ് ആയതിനു ശേഷം ഒരു കോംബ് ഉപയോഗിച്ച് ഇതുപോലെ വരച്ച് കൊടുക്കുക. ഇതിനുശേഷം മുകളിൽ വീണ്ടും ഐസി നൈഫ് ഉപയോഗിച്ച് ഫിനിഷിംഗ് ചെയ്തെടുക്കുക. ഇതുപോലെ ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുക. സെറ്റ് ആയതിനു ശേഷം ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് ഇതുപോലെ അതിൻ്റെ മുകളിൽ ഒരു മോൾഡ് കമത്തി വെക്കുക. അതിൻ്റെ മുകളിലായിട്ടാണ് കേക്ക് വെക്കേണ്ടത്. എന്നിട്ട് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ ഒഴിക്കുക. ഇത് ചോക്ലേറ്റ് ഗനാഷ് ഉപയോഗിച്ച് ഇതുപോലെ ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇതുപോലെ കൈ ഉപയോഗിച്ച് ഇതുപോലെ വരച്ചതിന് ശേഷം ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ പൈപ്പിംഗ് കവറിൽ നോസിലൊന്നും ഇടാതെയാണ് ഞാൻ നെയിം എഴുതുന്നത്. പൈപ്പിംഗ് കവറിൻ്റെ അറ്റത്ത് ചെറുതായി കട്ട് ചെയ്ത് ഈസിയായി ഇതുപോലെ എഴുതിയെടുക്കാം. ഇനി രണ്ടാമത്തെ കേക്കിൻ്റെ ഡെക്കറേഷൻ കാണാം. ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം തന്നെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് മുകളിലോട്ട് ഒഴിച്ച് അതിൻ്റെ മുകളിലായി ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ റൗണ്ട് ചെയ്ത്
എടുക്കുക. എനിക്കിത് രണ്ട് കേക്കിൻ്റെ ഓർഡർ ഒരുമിച്ച് വന്നതായിരുന്നു. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് അങ്ങനെ ആദ്യം മുന്നോട്ട് വരച്ചെടുക്കുക. ശേഷം ഇതുപോലെ മുകളിൽ നിന്ന് താഴോട്ടും വരച്ചെടുക്കുക. ഇതുപോലെ ചെയ്താൽ നല്ല ഭംഗിയുള്ള ഡിസൈനായി കിട്ടും. ഒരു 1 kgയിലേക്ക് വേണ്ട ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മെഷർമെൻറ്റ് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ നേർ പകുതിയായ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും എടുത്തിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വെഞ്ചോ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താലേ ഉള്ളൂ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.